No! സ്വീകരിക്കാൻ ഇപ്പുറത്തിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ പറയാം, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ സ്വാമി ഉപദേശിച്ച എല്ലാ ഉപദേശവും മണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. ഈ കണ്ണൂർ സ്കോഡിന്റെ ശക്തി ഞാൻ വീണ്ടും സംരക്ഷിക്കുന്നു. സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകി പോയു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ഇന്നലെ എന്നോട് മനുഷ്യനെ ഔപചാരികത കലർന്ന ചടങ്ങല്ല ഇവിടെ വന്നിരുന്നപ്പോഴത്തോടും സ്വാമി പറഞ്ഞത് നീ എല്ലാം എന്താണ് നോക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഈ സിനിമയെ കുറിച്ച് സ്വാമിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഗുരുതുല്യനാണ് ഈ എസ് എൻ സ്വാമി. ഇത്രയും എഴുത്തുകാരെയും സംവിധായകരെയും എഴുത്തുകാരെ വിശേഷിച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാരിൽ ഫിലിപ്പും ചിലരാണ്. വലിയ ഭാഗ്യമാണ് മലയാളം കണ്ട ഇക്കാലത്തെയും ഏറ്റവും വലിയ രണ്ട് എഴുത്തുകാർക്ക് നടക്കി ഇരിക്കാൻ പറ്റുകയാണ്. എസ് എൻ സ്വാമി അപ്പോ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമി സാറ് ആദ്യമായിട്ട് സംവിധാനം നിർവഹിക്കുന്നു. അപ്പോ ഒരു ഒരു പ്രായവും ഒരു സമയവും വൈകിയതല്ല സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകി പോയു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെയും സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെയാലൊടുക്കാത്ത സൂപ്പർ ഹിറ്റുകൾ മെഗാ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോ എന്നെയും അദ്ദേഹത്തിന് സംവിധാനത്തിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് സമയം കുറച്ച് വൈകിപ്പോയി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയവും വൈകിയതല്ല. സീനിയായിട്ട് ഇപ്പുറത്തിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ പറയാം, എല്ലാത്തിലും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓ സ്വാമി സാറിൻ്റെ നിന്ന് തുടങ്ങാം. സ്വാമി എന്താണ് ഇപ്പോ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? സ്വാമി സാർ എത്ര പടം എഴുതിയിട്ടുണ്ട് ജോസ് സാർ? ഞാൻ മറ്റുള്ളവരുണ്ട് എനിക്ക് പടം സംവിധാനം ചിരിച്ചു തനിക്ക് തന്നെ ആകാറുണ്ടല്ലോ. ഇന്നത്തെ എത്ര താമസം, ഇന്നത്തെ ഇപ്പൊ തോന്നാൻ എനിക്കറിയില്ല, എനിക്ക് ഇപ്പഴാ തോന്നി. ഇപ്പൊ പറഞ്ഞ പുള്ളി ഇങ്ങനെ ഞാൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ മൂന്നാല് കാര്യങ്ങളിലേക്ക് പറയാം. താൻ ഇതുവരെ എഴുതിയ ജേണലിൽ പെട്ട ഒരു കഥയാവരുത് ചെയ്യാൻ പോകും. ഇതുവരെ തൊടാത്ത ഒരു സബ്ജക്റ്റ് വേണം ഞാൻ ചെയ്യും. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം താൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ആ കഥ എഴുതാൻ പാടില്ല. ഇതിനു മുമ്പ് താൻ എഴുതിയ കഥകൾ പലതും ആർട്ടിസ്റ്റ്മാരെ മനസ്സിൽ കണ്ടിട്ട് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതങ്ങനെ എഴുതരുത്. താൻ കഥ എഴുതിയതിന് ശേഷം ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആർട്ടിസ്റ്റിനെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം ഈ കഥയിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും എന്ന് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് ആൾക്കാർ ചോദിക്കാനിടയായാൽ അതിലൊരു കാരണവും കാര്യവും ആ സിനിമയിൽ ഉണ്ടാവും. അത് കേട്ടപ്പോ എനിക്കൊന്നും അറിയില്ല, കാരണം അന്ന് എന്റെ മനസ്സിൽ ഇത് ഒരു കഥയൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ പറയണം ഒരുപാട് നാൾക്ക് ശേഷം ഈ കണ്ണൂർ സ്ക്വാഡിന്റെ ശക്തി ഞാൻ വീണ്ടും സംരക്ഷിക്കുന്നു. ഒരു ലൈനായിട്ടുണ്ട് മനസ്സിൽ എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു നല്ല സംഭവം ഞാൻ ശരിക്കും വർത്തി നന്നായിട്ട് വർത്തി എന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചില മനസ്സിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ശരിയാണ്, ഞാൻ ശരിക്കും തന്റെ എല്ലാ എഫേർട്ടും ഈ പ്രോജക്റ്റിൽ തന്നെ ചെയ്യണം, എന്റെ എല്ലാ എഫേർട്ടും ഉണ്ടായിരിക്കണം ഈ പ്രോജക്റ്റ്. അങ്ങനെയാണ്
ഞാൻ ഈ പ്രോജക്ടിലേക്ക്. മമ്മൂക്ക പറഞ്ഞിട്ടാണ് സ്വാമിസാർ ഇങ്ങനെ ഉദ്യോഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടത്. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമിസാർ ചോദിക്കുന്നത്. പിന്നീട് അപ്പോ ഈ അവാർഡ് ചെലവന് നടക്കുന്നതിന്റെ തലേദിവസം പ്രസിഡന്റിന് അപ്പൊ അച്ഛനും മര്യാദ അനാവശ്യം സംസാരിക്കാൻ പറ്റുന്നതിനെ കിട്ടും. അപ്പോ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം അപ്പൊ അവാർഡ് ജേതാക്കളായ ആളുകളെ പറ്റി ആള് ആദ്യം സംസാരിക്കും. അപ്പൊ നമ്മുടെ കാര്യം പറയുന്ന സമയത്ത് സെക്രട്ടറി സ്കെറ്റിംഗ് അവാർഡ് രണ്ടാമത് തവണ എന്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമി ഉപദേശിച്ച എല്ലാ ഉപദേശവും മണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. നാൽപ്പത്തഞ്ച് വർഷത്തിന്റെ അടിയമൊക്കെയായി ഞാൻ തിരുവനന്തപുരം വന്നപ്പോഴും പരിസ്ഥന ടൈറ്റിലാണ് ഇന്ന് വരെ എന്നെ കൊണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലോകം എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമ ഷൂട്ടിംഗ് നടന്നത്. രവികുളത്ത് മണിമുടെ അന്ന് പരിചയപ്പെട്ടു. അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങി കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ അതെ.